ഹായ് ഗൈസ്, എൻ്റെ പേര് രേഷ്മ. ഞാൻ പി എസ് സി സംബന്ധമായ വീഡിയോ ആണ് ഈ ചാനലിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒട്ടനവധി വീഡിയോസ് തുടർന്നും ലഭിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പാനിപ്പത്ത് യുദ്ധം, മുഗൾ ഭരണ സമ്പ്രദായം ഒക്കെയാണ്. അതിൽ ബാബറിനെ പറ്റി പഠിച്ചു. തുടർന്ന് നമുക്ക് പഠിക്കാം, ബാബറിൻ്റെ ശേഷം വന്ന മുഗൾ ചക്രവർത്തിയായിരുന്നു ഹുമയൂൺ. ഹുമയൂൺ എന്ന വാക്കിനെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ്. ബാബറുടെ മൂത്ത പുത്രനായിരുന്നു ഹുമയൂൺ. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം 1508 മുതൽ 1556 വരെയാണ്. അദ്ദേഹം ജനിച്ചത് 1508. രണ്ടാമത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു ഹുമയൂൺ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് നാസറുദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആരംഭിക്കുന്നത് 1530. ഓർത്തിരിക്കുക, അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആരംഭിക്കുന്നത് 1530. 1540 വരെ ആ ഭരണം നിലനിന്നു. ഷേർഷാ ഭരണം പിടിച്ചെടുത്തെങ്കിലും പേർഷ്യക്കാരുടെ സഹായത്തോടെ അദ്ദേഹം വീണ്ടും ഭരണം 1555 തിരിച്ചെടുത്തു. നിർഭാഗ്യവാനായ മുഗൾ ചക്രവർത്തി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ലഹരിക്ക് അടിമയായ മുഗൾ ചക്രവർത്തിയും ഹുമയൂണാണ്. അദ്ദേഹം ഡൽഹി ദിൻപന നഗരം സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ച ഡൽഹിയിലെ നഗരമാണ് ദിൻപന. കടത്തുകാരന് ഒരു ദിവസത്തെ രാജപദവി ദാനം ചെയ്ത മുഗൾ ചക്രവർത്തിയാണ് ഹുമയൂൺ. കനൗജ് ചൗസ യുദ്ധങ്ങളിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ അഫ്ഗാൻ നേതാവാണ് ഷേർഷാ. കനൗജ് യുദ്ധം നടന്ന വർഷം 1539, ചൗസ യുദ്ധം നടന്ന വർഷം 1540. ഓർത്തിരിക്കുക, കനൗജ് യുദ്ധം നടന്നത് 1539, ചൗസ യുദ്ധം നടന്നത് 1540. ഹുമയൂൺ തൻ്റെ രാജ്യം പിന്നീട് സിക്കന്ദർ ഷാ സൂരിയിൽ നിന്നും തിരിച്ചെടുക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ഹുമയൂൺ നാമ. അത് എഴുതിയത് ഗുൽസദൻ ബീഗം, അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ഗുൽസദൻ ബീഗമാണ്. ഓർത്തിരിക്കുക, അദ്ദേഹത്തെ പറ്റിയുള്ള ജീവചരിത്രമാണ് ഹുമയൂൺ നാമ. അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ഗുൽസദൻ ബീഗമാണ് അത് രചിച്ചത്. ഷേർമണ്ടൽ എന്ന ലൈബ്രറി നിർമ്മിച്ചത് ഹുമയൂണാണ്. ഷേർമണ്ടലിൻ്റെ പടിക്കെട്ടിൽ നിന്ന് വീണു മരിച്ച മുഗൾ ചക്രവർത്തിയാണ് ഹുമയൂൺ. ഹുമയൂൺ സ്മാരകം നിർമ്മിച്ചത് ഹമീദ ഭാനു ബീഗം, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകം നിർമ്മിച്ചത് ഹമീദ ഭാനു ബീഗം, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് നിർമ്മിച്ചത്. ഹുമയൂൺ ഭരണകാലത്ത് ഉള്ള ചിത്രകാരന്മാരാണ് സയ്യിദ് അലി സമദ്. ഹുമയൂണിൻ്റെ ഭരണകാലത്ത് ഉള്ള ചിത്രകാരന്മാരാണ് സയ്യിദ് അലി സമദ് എന്നീ മൂന്ന് ചിത്രകാരന്മാർ. പുരാന കിലയുടെ പണി തുടങ്ങി വെച്ച മുഗൾ ഭരണാധികാരിയാണ് ഹുമയൂൺ. ഓർത്തിരിക്കുക, പണി പൂർത്തിയാക്കിയത് ഷേർഷാ സൂരിയും തുടങ്ങി വച്ചത് ഹുമയൂണുമാണ്. നല്ല വിദ്യാഭ്യാസം, ഒട്ടനവധി ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു മുഗൾ ഭരണാധികാരിയായിരുന്നു ഹുമയൂൺ. ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഓർത്തിരിക്കുക, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഹുമയൂൺ നാമ. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരിയാണ് അത് എഴുതിയത്. നിർഭാഗ്യവാനായ മുഗൾ ചക്രവർത്തി എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ലഹരിക്കടിമയായ മുഗൾ ചക്രവർത്തി എന്നും അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് നാസറുദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ എന്നാണ്. ഹുമയൂൺ തൻ്റെ രാജ്യം തിരിച്ചു പിടിച്ചത് സിക്കന്ദർ ഷാ സൂര്യയുടെ കയ്യിൽ നിന്നാണ്. കടത്തുകാരന് ഒരു ദിവസത്തെ രാജപദവി ദാനം ചെയ്ത മുഗൾ ചക്രവർത്തിയായിരുന്നു ഹുമയൂൺ. ഹുമയൂണിൻ്റെ ഭരണകാലം ശേഷം അടുത്ത ഭരണം, മുഗൾ ഭരണം ഏറ്റെടുത്തത് അക്ബറാണ്. അക്ബറിൻ്റെ പിതാവാണ് ഹുമയൂൺ. അക്ബറിൻ്റെ പൂർണ്ണ നാമം ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നാണ്. ഓർത്തിരിക്കുക, അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ശക്തമായ ഒരു ഭരണക്രമം കൊണ്ടുവന്നത് അക്ബറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിൻ്റെ മഹാശില്പി എന്നറിയപ്പെട്ടു. വിശാലമായ മതനിരപേക്ഷത അദ്ദേഹത്തിനെ പ്രശസ്തനാക്കി.
അമുസ്ലിങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ജിസിയ എന്ന നികുതി അദ്ദേഹം എടുത്തു കളയുകയുണ്ടായി. 1564 ജിസിയ എന്ന നികുതി സമ്പ്രദായം എടുത്തു കളഞ്ഞു അക്ബർ. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ദിൻ ഇലാഹി എന്ന മതം രൂപവൽക്കരിച്ചത് അക്ബറാണ്. 1582 ഓർത്തിരിക്കുക, ദിൻ ഇലാഹി എന്ന മതത്തിന് രൂപം കൊടുത്തത് അക്ബറാണ്. 1582 രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത് അക്ബറിൻ്റെ ഭരണകാലത്തായിരുന്നു. 1586 രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത് അക്ബറും ഹെമുവും തമ്മിൽ. അതിൽ അക്ബർ വിജയിക്കുകയുണ്ടായി. അക്ബർ കൊണ്ടുവന്ന കലണ്ടറാണ് ഇലാഹി കലണ്ടർ. രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ അക്ബറിന്റെ സൈന്യാധിപനാണ് ബൈറാം ഖാൻ. അക്ബറിന്റെ ഭൂ നികുതി സമ്പ്രദായമാണ് സാപ്തി. അത് രൂപം കൊടുത്തത് അക്ബറിന്റെ റവന്യൂ മന്ത്രിയായ രാജ തോടർമാനാണ്. അദ്ദേഹത്തിന്റെ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി. അക്ബർ ഭരണത്തിൽ വന്നത് അദ്ദേഹത്തിന്റെ 13 വയസ്സിലാണ്. അക്ബറിന്റെ ഗുരുവിന്റെ പേരാണ് മുനീം ഖാൻ. ഗുജറാത്ത് വിജയത്തിന്റെ പ്രതീകമായി അക്ബർ പണി കഴിപ്പിച്ച മന്ദിരമാണ് ഫുലൻ ദർവാസ. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമായ ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ്. അക്ബറിന്റെ സദസ്സിലെ വിദൂഷകനാണ് ബീർബൽ. അദ്ദേഹത്തെ കവിപ്രിയ എന്നറിയപ്പെട്ടു. ശൈശവ വിവാഹം നിരോധിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ. അദ്ദേഹത്തിന്റെ ശവകുടീരം ആഗ്രയിലെ സിക്കന്ദ്രയിലാണ്. കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെട്ട രാജാവാണ് സൈനുലാബ്ദീൻ. ഓർത്തിരിക്കുക, കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെട്ട രാജാവാണ് സൈനുലാബ്ദീൻ. ഇതാണ് അക്ബറിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. മുഗൾ സാമ്രാജ്യത്തിന്റെ മഹാശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ജിസിയ എന്ന നികുതി സമ്പ്രദായം അദ്ദേഹം എടുത്തു കളയുകയുണ്ടായി. ദിൻ ഇലാഹി എന്ന മതം രൂപവൽക്കരിച്ചത് അക്ബറാണ്. 1582 അക്ബർ കൊണ്ടുവന്ന കലണ്ടറാണ് ഇലാഹി കലണ്ടർ. അദ്ദേഹത്തിന്റെ ഭൂ നികുതി സമ്പ്രദായമാണ് സാപ്തി. അക്ബറിന്റെ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി.